നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനി 2024 തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുള്ള സീറ്റുകൾ 5-6 സീറ്റുകളുണ്ട്. അവിടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച്, സംഘടനയിലെ ചില പുനഃസംഘടനകളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചയാകുന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗം ഇന്ന് നടക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഘടനാ സംവിധാനത്തിൽ അല്ലെങ്കിൽ ചുമതലകളിൽ ഉണ്ടാവുക? വ്യക്തമായ ഏകോപനത്തോടുകൂടി സംഘടനയ്ക്ക് 2024 തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന തീരുമാനമെടുക്കൽ, അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയായിരിക്കും ഈ യോഗത്തിൽ വിലയിരുത്തുക എന്ന് അറിയാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ കൂടുതൽ നൽകിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് കേൾക്കുന്നു. ഇന്ന് കൊച്ചിയിൽ ആണ് സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. സംസ്ഥാന സമിതി പുനഃസംഘടനയെ സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും എന്ന സൂചനയുണ്ട്. സംസ്ഥാന പ്രഭാരിയും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട്, മണ്ഡലം പദയാത്രകൾ തുടങ്ങിയവയുടെ പോരായ്മകൾ എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടാകും. മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നടത്തേണ്ട പദയാത്ര ഉൾപ്പെടെ കാര്യങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നതിൽ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ചില നേതാക്കളുടെ നിസ്സഹകരണം മൂലമാണ് എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചും തീരുമാനമുണ്ടാകും. കെ സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തെത്തിയതോടെ ചില ആളുകൾക്ക് ചില അതൃപ്തിയുണ്ട് എന്ന് കേൾക്കുന്നു. അവരെ കൂടി ഉൾക്കൊള്ളിച്ച് പുതിയൊരു പുനഃസംഘടനാ സംവിധാനത്തിലേക്ക് കേരള ബി ജെ പി ഘടകം എത്തും എന്ന് അറിയാൻ സാധിക്കുന്നു. കേന്ദ്ര ബജറ്റ്, അതുപോലെ തന്നെ കേരള ബജറ്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചയുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച്, പുതിയ പ്രക്ഷോഭ രീതികളെക്കുറിച്ച്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രക്ഷോഭ സംവിധാനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ടതിനെക്കുറിച്ച്, ബി ജെ പി പങ്കെടുക്കേണ്ടതിനെക്കുറിച്ചും ഇന്നത്തെ യോഗത്തിൽ ധാരണയുണ്ടാകും. ഇതിപ്പോൾ കൃത്യമായ ഒരു ഏകോപനത്തോടുകൂടി കൃത്യമായി അസംതൃപ്തിയും അല്ലെങ്കിൽ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ടാകും, അതുപോലെ തന്നെ ബി ജെ പിയിലും ഉണ്ടാകും. എല്ലാം ഇതൊരു പൊതു സംവിധാനത്തിൽപ്പെട്ട പാർട്ടിയാണല്ലോ, മാത്രമല്ല മക്കൾ മഹാത്മ്യം പാടുന്ന പാർട്ടിയല്ല. ഇപ്പോൾ ഇന്ന കാലത്തെ പ്രസിഡന്റിന്റെ മകൻ തന്നെ വീണ്ടും പ്രസിഡന്റ് ആകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ അല്ലെങ്കിൽ അവരുടെ മക്കൾ ഒക്കെ തുടർന്നും പ്രസിഡന്റ് ആകുകയും, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മക്കൾ മഹാത്മ്യമോ അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും വക്താക്കളല്ലോ ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ കൂടുതൽ ഐക്യത്തോടെ ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള നടപടികളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാവുക. ഇത് കണ്ടുകൊണ്ട്, 2024 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വ്യക്തമായ ധാരണയോടുകൂടി കൃത്യമായി ഇപ്പോൾ പദയാത്രയായാലും ശരി, മറ്റ് പ്രവർത്തന മേഖലകളായാലും ശരി, കൃത്യമായി ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായ ഒരു പിന്തുണ കേരള ജനതയുടെ ഭാഗത്തു നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകും. കാരണം ഇപ്പോൾ ബി ജെ പി എന്ന സംവിധാനത്തിൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം, സി പി എമ്മിന്റെ അവസ്ഥയും സർക്കാരിന്റെ കാര്യവും എല്ലാവർക്കും അറിയാം. ഭാരതീയ ജനതാ പാർട്ടി ഒരു അടുത്ത ശക്തിയായി കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരിലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ഇറക്കിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രവർത്തനം നടത്തി തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണ നേടാൻ ബി ജെ പിക്ക് സാധിക്കാവുന്നതേയുള്ളൂ. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്ന് പ്രതീക്ഷിക്കുന്നു.